തറവാട്ടിലെ ഒരു കടാവിളക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇടവതലത്തിലും രൂപതാതലത്തിലും സാധ്യമെങ്കിൽ നമുക്കത് കൂടുതൽ ശ്രദ്ധ നമ്മുടെ മലബാർ സിനഡിന് തന്നെ കൊടുക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് അമ്മയുടെ പവിത്രമായ ആ ജീവിതം, അമ്മ വളരെ ലക്ഷിച്ച് ബുദ്ധിമുട്ടി പ്രയാസങ്ങളെല്ലാം സഹിച്ചിട്ടുണ്ട്. അതാണ് നമ്മളൊരു പാഠമായിട്ട് പാഠശാലയായിട്ടൊക്കെ നമ്മൾ എടുക്കേണ്ടത്. അമ്മയെക്കുറിച്ച് വായിക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ളത് ഇസ്രായേൽക്കാരുടെ ചരിത്രം പോലെയാണ്. ഇസ്രായേൽക്കാർ മാറി മാറി കുറെ സ്ഥലങ്ങളിൽ താമസിച്ചു. അവർക്ക് ഇട്ടിട്ട് പോകാമായിരുന്നു, അവർക്ക് തിരിച്ചു പോകാമായിരുന്നു, അവർക്ക് ഈജിപ്തിൽ തന്നെ അടിമത്തത്തിൽ വേണം കഴിഞ്ഞു കൂടാമായിരുന്നു. പക്ഷെ അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, ഭഗ്നത്വ നാട്ടിൽ എത്തണം. അവർ മാറി മാറി താമസിച്ചപ്പോഴും അവർ നഷ്ടപ്പെടാതെ കൂട്ടത്തിൽ കൊണ്ടു നടന്നിരുന്നത് ദൈവകൽപ്പനകളും യഹോവയെ കുറിച്ചുള്ള ചിന്തകളുമാണ്. കൊളേത്താമ്മയെ നമ്മുടെ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള വീട്ടിൽ നിന്ന് മാറ്റി താഴത്തു തിരക്കിൽ പറമ്പിലും അങ്ങാട്ടുതാഴ പറമ്പിലും ഒക്കെ മാറ്റി മാറ്റി നമ്മൾ താമസിപ്പിച്ചെങ്കിലും അമ്മ ദൈവത്തോടുള്ള ബന്ധം ഉപേക്ഷിക്കാണ്ട് പദാന്തികത്തിങ്കിലിരുന്ന മറിയത്തെ പോലെ അമ്മ ബലം പിടിച്ച് ചേർന്ന് നിന്നത് ദൈവത്തോടാണ്, ഈശോയോടാണ്. അതാണ് അമ്മ നമുക്ക് നൽകുന്ന പാഠം. നമുക്ക് കാലാകാലങ്ങളിലെ പല ചിന്തകളുണ്ടാകും, അസുഖമാണ്, മാറിയിരിക്കണം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കരുത്, പിന്നെ കാണാം, ഉല്ലാസത്തിന് വരരുത്, അത് നമ്മുടെ ചിന്തകളാണ്. അത് നമ്മൾ ഓരോ സാഹചര്യത്തിൽ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. എങ്കിലും അത് സ്വീകരിക്കുന്ന വ്യക്തിയുടെ ഒരു മനസ്സ് അവരതെല്ലാം നല്ലതുപോലെ എടുത്ത് ദൈവത്തോട് സംസാരിക്കാനുള്ള ഒരു മാർഗമായിട്ട് അമ്മ ആ പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ, അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ തടച്ചിലുകളെ ഒക്കെ അമ്മ എടുത്തു എന്നുള്ളതാണ്. അമ്മ ഒരു അനശ്വരത പ്രാപിച്ച വ്യക്തിയെപ്പോലെ നമ്മളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ആയിരിക്കുന്നതും, അല്ലെങ്കിൽ നമ്മൾ അമ്മയെ ഓർക്കാനായിട്ട് നമ്മൾ തന്നെ നിർബന്ധിക്കപ്പെടുന്നതും ആ കാര്യം കൊണ്ടാണ്. നമ്മളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നപ്പോഴും അമ്മ അതിനെ സ്വീകരിച്ച വിധം അവിടെയാണ് സന്യാസം, അവിടെയാണ് FCC പൊതുവായിട്ടുള്ളൊരു മുതൽക്കൂട്ട്. ഫ്രാൻസിസ് പുണ്യവാളിയുടെയും നാരപ്പുണ്യവലിയുടെയും ഒക്കെ അടിസ്ഥാനപരമായ ചിന്തകൾ നമ്മൾ കാണുന്നതുമൊക്കെ ആ മേഖലയിലാണ്. അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കൊളേത്താമ്മയോട് വലിയൊരു ഒരു ആത്മബന്ധം ഈ പ്രദേശത്തിനുണ്ട്, FCC രൂപതയ്ക്കുണ്ട്, നാനാചാരി മതസ്ഥർക്കുണ്ട്. അവരെല്ലാം കുറേയൊക്കെ അമ്മയുടെ ചരിത്രം പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അമ്മ കൊളേത്താമ്മ നമ്മളെ സന്ദർശിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈശോയുടെ കാര്യത്തിലും അതായിരുന്നല്ലോ, ഉത്ഥാനശേഷം ഈശോ വീണ്ടും സന്ദർശിച്ചത് ഈശോയുടെ കൂടുതൽ ബന്ധമുണ്ടായിരുന്നവരെയാണ്. മറിയം മഗ്ദലനായ തോമായെ, ശ്ലീഹന്മാരെ ഒന്നിച്ച് എമ്മാമൂസിലേക്ക് പോയ ശിഷ്യന്മാരെ, അവരെയൊക്കെയാണ് ഉത്ഥാനം ചെയ്ത ഈശോ വീണ്ടും സന്ദർശിക്കുന്നത്. മരിച്ചുപോയ കൊളേത്താമ്മ അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മളിലേക്ക് അമ്മ തരുന്നുണ്ട്. അമ്മയുടെ കൂടുതൽ അടുപ്പമുണ്ടായിരുന്നവർ, ഈ ഇടവക്കാര്, ശിഷ്യക്കാര്, യുവതക്കാര്, വീട്ടുകാര്, തറവാട്ടുകാര്, അങ്ങനെയുള്ള ഒരു ചിന്ത നമുക്ക് നൽകുന്നുണ്ട്. ഈശോ ഉത്ഥാന ശേഷം യൂദാസിനെ പ്രത്യക്ഷപ്പെട്ടില്ല, അന്നായ്ക്ക് പ്രത്യക്ഷപ്പെട്ടില്ല, കയ്യഭാസിന് പ്രത്യക്ഷപ്പെട്ടില്ല, വേറൊരു ദിവസം പ്രത്യക്ഷപ്പെട്ടില്ല. വേണമെങ്കിൽ ഈശോ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഈശോ പ്രത്യക്ഷപ്പെട്ടത് ഈശോയെ സ്നേഹിച്ച, ഈശോയുടെ ഉത്ഥാന ചിന്തകളുടെ മനസ്സിൽ സൂക്ഷിച്ചു എന്ന് ഈശോയ്ക്ക് ബോധ്യപ്പെട്ട ആളുകളെയാണ്. അതാണ് ഇവിടെ നടക്കുന്ന ഒരു ഒരു റീവിസിറ്റിങ്. നമ്മള് തൂമ്പ് പോയി സന്ദർശിക്കുന്നതിനേക്കാൾ അമ്മ അമ്മയുടെ ആത്മവിചാരങ്ങള്, അന്തര ചിന്തകള്, ദൈവമായിട്ടുള്ള അടുപ്പം നമുക്ക് നൽകുന്നു, അല്ലെങ്കിൽ നമ്മളെ തൊട്ടു നിർത്തുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതലായിട്ടുള്ള ആത്മീയ ചിന്ത എന്ന് ഞാൻ കരുതുകയാണ്. ഇന്ന് യൂറോപ്പിലൊക്കെ ക്രിസ്ത്യൻ സംസ്കാരം തന്നെ തീർന്നു, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പള്ളികൾ ശൂന്യമാകുന്നു, പുണ്യകുടീരങ്ങളിൽ സന്ദർശകർ ഇല്ലാതാകുന്നു, ഉദാശകൾ സ്വീകരിക്കാൻ താല്പര്യമില്ല,
പള്ളിയിൽ വരുന്നവർക്ക് പോലും ഉദാശകൾ സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ജീവിതക്രമത്തിൽ നിൽക്കുന്നവരായിരിക്കാം. ആ ക്രിസ്ത്യൻ കൾച്ചർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യൻ രാജ്യങ്ങളാണെങ്കിലും ക്രൈസ്തവ ലോകമാണെങ്കിലും അവിടെ ക്രിസ്തീയതയുടെ നല്ല മാനങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. നമുക്കിവിടെ കുറേയെല്ലാം ഇത്തിരി പ്രതിസന്ധികളും തർക്കങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഈ കൾച്ചർ ഒന്നുകൂടെ റിവൈവ് ചെയ്തതുപോലെയാണ്.